ചൊച്ചെല്ലാം ചോമ്പ്. അപ്പോ ഇന്ന് നമ്മൾ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വരുന്നത്. സ്കൂളിന്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം. അപ്പോ ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊരു ഫ്രഷ് റീസ്റ്റാർട്ട് ആയിട്ട് നമുക്ക് ഒരു പുതിയ ചാലഞ്ച് ആയിട്ട് നമുക്ക് ഇതാ ഞാൻ തുറന്നു കാണിച്ചുതരാം. ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറെ ഒന്നുമല്ല, മൈ സിബ്ലിംഗ് ഡസ് മൈ മേക്കപ്പ് ചാലഞ്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതാ അപ്പോൾ ഞങ്ങൾ വീണ്ടും ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതാ നമുക്ക് ആദ്യം എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ശ്രീകുട്ടന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ ഓക്കെ. ഏകദേശം കുറച്ചൊക്കെ അവൻ അറിയാം, കാരണം ഞാൻ എപ്പോഴും ഉടന്തൊക്കെ കണ്ടിട്ട് ഏകദേശമൊക്കെ അവൻ അറിയാം. സൺസ്ക്രീൻ. ആ അപ്പോൾ ഇത് സൺസ്ക്രീൻ ആണ്. ഈ സൺസ്ക്രീനിൻ്റെ പേര് ലോട്ടസ് എന്നാണ്. ലോട്ടസ് ഒറിജിനൽ ഐ മീൻ ഓർഗാനിക് ഹെർബലിൻ്റെ ആണ്. എനിക്ക് ഈ കമ്പനി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഇത് തേക്കുമ്പോൾ നമ്മളുടെ മുഖത്തിന് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മേക്കപ്പ് ഇടുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ കോം. ഞാൻ പിന്നെ ഞാൻ ബിന്ദി ഇടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിന്ദി ഇടാൻ. സോ ഒരു ബിന്ദി, ബിന്ദിയുടെ പാക്കറ്റ്, പുട്ട്. പൊട്ടി എന്ന് പറയാൻ അറിയില്ലേ, പൊട്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇതാണ് ഞാൻ തേക്കാറുള്ള ഫൗണ്ടേഷൻ. ഇത് ലാക്മിയുടെ ഫൗണ്ടേഷൻ ആണ്. ഇതാണ് ലാക്മിയുടെ ഫൗണ്ടേഷൻ. അപ്പോൾ എനിക്ക് എന്താ, ഇത് പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്, അതും ലാക്മിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പനിയാണ് ഈ ലാക്മി എന്നുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണിത്, ലാക്മിയുടെ തന്നെ കോമ്പാക്ട് പൗഡറാണിത്. ഈ നമ്മളുടെ ഈ ലാക്മിയുടെ ഫൗണ്ടേഷൻ തേച്ചതിന് ശേഷം തേക്കാനുള്ളതാണ് ഈ പൗഡർ. സോ ഇത് കോമ്പാക്ട് പൗഡർ. സോ അതിന് ഞാൻ ഇങ്ങനത്തെ ബ്രഷാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ പോവാണ്. കൂടുതൽ പേരൊക്കും അറിയുന്നുണ്ടാവും, ചില പേർക്ക് അറിയിട്ടില്ല. ഞാൻ എന്നെ ഇപ്പോൾ അടുത്തപ്പോഴാണ് ഇതിനെ കുറിച്ച് കണ്ടുപിടിച്ചത്. സോ ഇതാണ് നമ്മളുടെ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിൻ്റെ പകുതി തീർന്നു, ഞാൻ തേച്ച് തേച്ച് തീർന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കൺ മെഷീൻ എന്ന് പറയണത്. ഇതൊരു ജെൽ ടൈപ്പാണ്, ഇതൊരു ജെൽ ടൈപ്പാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഈ ബ്രഷും കൊണ്ടാണ് നമ്മൾ തേക്കുക. ഇതാ ഈ ബ്രഷ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മുകളിൽ കൂടിയും താഴത്തു കൂടി തേക്കും, അതാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ഐ ഷാഡോ അല്ല, ഐ മീൻ നമ്മുടെ ഐബ്രോയിലൊക്കെ നമ്മൾ എന്താ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ നമ്മുടെ ഐബ്രോയിലൊക്കെ തേക്കാറ്, ഐ മീൻ തേക്കില്ല വരയ്ക്കുക. പക്ഷേ ഇത് നമ്മളുടെ എന്താ ഒരു പൗഡറിൻ്റെ ടൈപ്പാണ്. സോ ഈ പിന്നിലുള്ള ബ്രഷും കൊണ്ട് നമ്മളിവിടെ നിന്ന് തൊടും, എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ തേച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പം തന്നെ നല്ല തിക്കനിങ് ആയിട്ടുണ്ടാവും നമ്മളുടെ ഐബ്രോ. ഞാൻ ഈ ഐബ്രോൻ്റെ അത്ര യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഓൾറെഡി കുറേ ഐബ്രോ ഉണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പറഞ്ഞു നമ്മുടെ ഐസിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഐസിൻ്റെ മുകളിലിടാനുള്ളത് ഉറപ്പായിട്ട് നമ്മളുടെ ഐ ഷാഡോ ആണ്. ഐ ഷാഡോയുടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പാലറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. ഈ കമ്പനിയുടെ പേര് എനിക്കറിയില്ല, ഇതിലെഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒക്കെ പോയി, കാണുന്നില്ല ഇതിപ്പോൾ നേരെ. അപ്പോൾ എന്തായാലും ഈ പാലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാലറ്റാണ്. പിന്നെ ദാ ഇത് ഒരു മസ്കാര ആണ്, എനിക്ക് ആകെയുള്ള ഒരു മസ്കാരയാണ് ഇത്, എനിക്ക് വേറെ മസ്കാരില്ല. എന്തിൻ്റെയാണത്? ഇത് നമ്മളുടെ ഐബ്രോ ഒക്കെ പ്ലക്ക് ചെയ്യണ സാധനമാണ്, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. എന്തായാലും വെറുതെ ഇന്ന് യൂസ് ചെയ്യട്ടെ, വേണ്ട. പിന്നെ ഇത് എൻ്റെ ലിപ്പ് ലൈനറാണ്. അയ്യോ ബ്ലണ്ടാണ്, ഷാർപ്പറോ ഉണ്ട് ഇതില്. ഇതാ ഈ ക്യാപ്പാണ് ഇതിൻ്റെ ഷാർപ്പ്നർ, നമുക്ക് ഇങ്ങനെ ഷാർപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറെ കാണിച്ചു തരാനുള്ളത് ദാ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് ആണ്. ഇത് മൂന്നും വേറെ വേറെ കമ്പനിയുടെയാണ്. എൻ്റെ ഫേവറേറ്റ് ഇത്. യെസ്,
അപ്പോൾ ഈ മൂന്ന് എണ്ണത്തിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് മേബി ലൈൻ്റെ ആണ്, 690 സൈഡൻ ആൻഡ് സ്കാർലെറ്റ് എന്ന ഷെയ്ഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്, കാരണം ഇതിൻ്റെ സ്മെല്ലെണ്ണ നല്ല രസമാണ്. ഇതിൻ്റെ സ്മെല്ല് നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആ സൈറൻ ആൻഡ് സ്കാർലെറ്റ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. സൈറൻ ആൻഡ് സൈറൻഹെഡിൻ്റെ പേര് സൈറൻ ഹെഡ് അല്ല, സൈറൻ ഇൻ, സൈറൻ ഇൻ. പിന്നെ ഇത് ലാപ്പോളാന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇതും എനിക്കിഷ്ടമാണ്. ഇതിനൊരു വെറൈറ്റി സ്മെല്ലാണ്, എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ബെസ്റ്റ് ദാറ്റ് ഐ തിങ്ക്. എൻ്റെ ഫേവറേറ്റ് ഇതല്ല, അവൻ്റെ ഫേവറേറ്റ് ഇതാണ്. കാരണം ഇതിൻ്റെ ലുക്ക്, ഇതിൻ്റെ ലുക്ക്, ലുക്കിന് ഇത് വിആയിപ്പിയാണ്. ബിക്കോസ് ലുക്ക് ഇതിന് നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ ഉള്ളത് ഇതാണ്. ഇതിൻ്റെ കമ്പനി ഏതാന്ന് എനിക്കറിയില്ല ശരിക്കും. ഇതിൻ്റെ ആകെ അത്ര ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് അത്ര ഇഷ്ടമല്ല. ഇത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിട്ടാണുള്ളത്. ഇതിൻ്റെ തന്നെ ഇനി രണ്ടെണ്ണം ഷെയ്ഡ് ഉണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ്, അതിൻ്റെ എനിക്ക് അത്ര ഒന്നും ഇഷ്ടമല്ല. എൻ്റെ ഫേവറേറ്റ് ഇതാണ്, അതുകൊണ്ട് ഇനി ഇതിട്ടാൽ മതി. എനിക്ക് ഇഷ്ടമുള്ളതാ ഈ വീഡിയോയില്. ഓക്കെ ഓക്കെ, എന്താ ചേച്ചി? പിന്നെ ഇതാണ് എൻ്റെ കണ്ണിൻ്റെ താഴത്തൊക്കെ ചിലപ്പോൾ ഞാനിത് യൂസ് ചെയ്യും. പക്ഷെ ഇപ്പം ഞാനിത് യൂസ് ചെയ്യാറില്ല, കാരണം ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പം അത് ഈ ഒരു ടൈപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ കമ്പനിയുടെ പേര് ഞാൻ മറന്നു, എനിക്കറിയില്ല. പിന്നെ റബ്ബർ ബാൻഡ് എൻ്റെ അടുത്തുണ്ട്, ഡ്രസ്സിന് മാച്ചിങ് ആ. ഓക്കെ, അപ്പോൾ അപ്പോൾ റെഡി അല്ലേ? യെസ്, സ്റ്റാർട്ട്. എൻ്റെ മുഖം എന്തായി തീരും? ഫസ്റ്റ് ചെയ്താ ഫസ്റ്റ് ചെയ്താ എടുക്കണ ചെടുക്ക് ഈ സൺസ്ക്രീൻ ആണ് എടുക്കണത്. എന്റെ ഫേവറേറ്റ് ഐ ഷാഡോ ആണ്, കാരണം അതിൽ നിറയെ കളേഴ്സ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമായ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഹെയർ ആണ്. പിന്നെ എനിക്കിഷ്ടം ഹെയർ
ഹെയർ തിരക്കടില്ലാന്ന് പറയാം. പിന്നെ എനിക്ക് ഫൗണ്ടേഷനും കോംപാക്ട് പൗഡറും പിന്നെ ഈ സൺസ്ക്രീനും തേച്ച് നല്ല ഇഷ്ടമായി. അതൊന്നും ഇങ്ങനെ പാണ്ടും ചൂട്ടായിട്ടൊന്നും കിടക്കണില്ല. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. അപ്പൊ അതൊക്കെ എനിക്ക് ഇഷ്ടായി. അവന്റെ ലെവലിന് ഇത് ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? അല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? എനിക്കും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിരക്കല്ലാതെ ചെയ്തു എന്നാലും ഞാൻ ഇത്രക്കൊക്കെ ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇങ്ങനെ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നവരെ ബൈ ബൈ. സീലിന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് കുത്തു മസ്കാരയും കൊണ്ട് ഈ മേക്കപ്പിന്റെ കണ്ണ് തട്ടുമായിരുന്നെങ്കിലും ഞാൻ തട്ടാ.